നമസ്കാരം. ചൈനയിലെ വുഹാനിൽ നിന്നാണ് കൊറോണ വൈറസ് COVID-19 വൈറസ് ബാധയുടെ ഉത്ഭവം. അതിപ്പോൾ ഏതാണ്ട് 100-ലധികം രാജ്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. വേദനാജനകം തന്നെ, വളരെ ദുഃഖകരം തന്നെ. എന്നാലും ഈ കൊറോണ വൈറസ് ബാധയ്ക്കിടയിലും കുത്തിത്തിരിപ്പിനും വൃത്തികേടുകൾക്കും താന്തോന്നി തരത്തിനും ചൈനയിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു നാണവുമില്ല. അവർ അതും ചെയ്യും, അതിലപ്പുറവും ചെയ്യും. ഒരു രാജ്യം, ആ രാജ്യം ഹേതുവായി ലോകം മുഴുവൻ ഈ ഒരു അസുഖം പടരുമ്പോൾ ചൈനയിൽ അവിടെ മതസ്വാതന്ത്ര്യവും അവിടെ കമ്മ്യൂണിസവും മതങ്ങൾക്കെതിരെയുള്ള ആ പ്രഖ്യാപനങ്ങളുമൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നാണമില്ലല്ലോ ചങ്കിലെ ചൈന. നിങ്ങൾ ഈ ലോകത്തിൻ്റെ തന്നെ ഭാഗമാണ്, മനുഷ്യരാശിയുടെ ഭാഗമാണ് എന്ന് പറയാൻ തന്നെ നാണക്കേട്. ചൈന എന്നാൽ ചപ്പിലയ്ക്ക് തുല്യമായി നിങ്ങൾ അധപ്പതിച്ചിരിക്കുന്നു. നിങ്ങൾ അധപ്പതിക്കും, നിങ്ങൾ ഒറ്റപ്പെടും ഈ ലോകത്ത്. വർഷങ്ങളായി ലോകത്ത് ഏറ്റവും കൂടുതൽ മതസ്വാതന്ത്ര്യം ഹനിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ചൈന. കഴിഞ്ഞ മാസം മുതൽ മതസംഘടനകൾക്ക് അവിടെ കൂടുതൽ നിയന്ത്രണങ്ങൾ വന്നിരിക്കുന്നു. മനുഷ്യൻ മരണവുമായി മല്ലിട്ട് നെട്ടോട്ടം ഓടുകയാണ്. എന്നാലും മതസ്വാതന്ത്ര്യമൊക്കെ എങ്ങനെ നിയന്ത്രിക്കണം എന്ന് ആലോചിച്ച് നടക്കുകയാണ് ചൈനീസ് സർക്കാർ, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തത്വങ്ങൾ അംഗീകരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ മതസംഘടനകൾക്ക് പ്രവർത്തനാനുമതി നൽകൂ എന്നാണ് പുതിയ നിയന്ത്രണത്തിലെ പ്രധാന ഇനം. അതായത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് തെണ്ടിത്തരങ്ങളും, അങ്ങനെ തന്നെ പറയുന്നു, തെണ്ടിത്തരങ്ങളും പ്രചരിപ്പിച്ചാൽ മാത്രമേ അവർക്ക് മതസ്വാതന്ത്ര്യം അനുവദിക്കാൻ പറ്റൂ. മതസംഘടനകൾക്ക്, അത് ഏത് മതമായാലും, മതസമൂഹങ്ങൾ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ വ്യാപ്തി വിശദീകരിച്ചുകൊണ്ട് ഔദ്യോഗിക അനുമതി തേടണം. ചെറുതും വലുതുമായി ചെയ്യുന്ന പ്രവർത്തികൾ, സാമ്പത്തിക ഇടപാടുകൾ, ഭാരവാഹികളുടെ മാറ്റം തുടങ്ങി എല്ലാ കാര്യങ്ങളും പ്രാദേശിക നേതൃത്വം മുതൽ മുകളിലോട്ട് ഉള്ളവരെല്ലാം അറിഞ്ഞിരിക്കണം. മുസ്ലിം ക്രിസ്തു മതങ്ങളുടെ പേരിൽ രാജ്യത്ത് വിദേശ സ്വാധീനം കൂടുന്നു എന്ന് പറഞ്ഞാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചൈനയിൽ 5.1% ക്രിസ്ത്യാനികളും 1.8% മുസ്ലിങ്ങളും 18.2% ബുദ്ധ മതവിശ്വാസികളുമാണ്. പ്രധാന മതവിശ്വാസങ്ങൾ, അതായത് കൺഫ്യൂഷ്യനിസം, താവോയിസം, ബുദ്ധിസം ഇവയാണെങ്കിലും മതമില്ലാത്ത വിഭാഗത്തിൽപ്പെടുന്ന, അതായത് ഇവരുടെ കമ്മ്യൂണിസ്റ്റ് നാറിയ ആശയങ്ങളിൽ പെടുന്നവരാണ് 52.2%, അതായത് കൂടുതലും. ഇപ്പോൾ മാർപ്പാപ്പ, കഴിഞ്ഞ ദിവസം ഫ്രാൻസിസ് മാർപ്പാപ്പ ചൈനയിലെ ജനങ്ങൾക്ക് വേണ്ടി, ലോകത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന ആഹ്വാനം നൽകിയിരുന്നു. അപ്പോൾ വത്തിക്കാൻ എന്ന് പറയുന്ന ചെറിയ രാജ്യത്തിരുന്നു കൊണ്ട് ലോകത്തുള്ള എല്ലാ വ്യക്തികളുടെയും രോഗം മാറാനായി പ്രാർത്ഥിക്കണം എന്ന് ആഹ്വാനം ചെയ്ത ആ ഒരു മഹത് വ്യക്തിത്വം, അദ്ദേഹത്തെ വെറുതെ ചൈനയുമായി കമ്പയർ ചെയ്തതല്ല, അല്ല, അദ്ദേഹം ഈ ചൈനയിലെ കാര്യങ്ങളൊക്കെ തന്നെ സൂചിപ്പിച്ചു. ചൈനയിലാണ് ഇതിൻ്റെ ഉത്ഭവം, അപ്പോൾ ചൈനീസ് സർക്കാരിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചു. അതുപോലെ കുട്ടികൾക്ക് എങ്ങനെങ്കിലും അബദ്ധവശാൽ പോലും ഒരു മുസ്ലിം നാമധേയം ഇടരുത് എന്ന പുതിയ ഒരു നിയമം കൂടി കഴിഞ്ഞ മാസം മുതൽ ചൈനയിൽ നിലവിൽ വന്നിരിക്കുകയാണ്. ഈ വേദനയും കഷ്ടപ്പാടും സ്വന്തം ജനത അനുഭവിക്കുമ്പോൾ, സ്വന്തം രാജ്യം കാരണം അല്ലെങ്കിൽ സ്വന്തം രാജ്യത്ത് നിന്നും പൊട്ടിപ്പുറപ്പെട്ട ഒരു മഹാവ്യാധി കാരണം ലോകൈക രാജ്യങ്ങൾ പോലും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും വേദനയും അനുഭവിക്കുമ്പോൾ, നാണമില്ലാതെ ഇത്തരം വൃത്തികെട്ട നിയമങ്ങൾ, താന്തോന്നിത്തരം, ഇത്തരം എന്താണിതിന് പറയുക, അതിന് പറയാൻ വാക്കുകളില്ല, അത്രയും നികൃഷ്ടമായ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാനും നിയമങ്ങൾ സ്വന്തം രാജ്യത്ത് പാസാക്കാനും സ്വന്തം ജനതയെ കഷ്ടപ്പെടുത്താനും വേണ്ടി ഒരു ഭരണകൂടം നിലനിൽക്കുന്ന ചൈന എന്ന ചവർ, വെറും ചവർ. നിങ്ങൾ സാമ്പത്തികമായി ഉന്നതിയിലായിരിക്കും, പക്ഷേ നിങ്ങളെ ലോകം ഒരു ചവറ്റുകൂനിയായി മാത്രമേ നിങ്ങളെ കാണാൻ സാധിക്കൂ. അത്രയും ദുർഗന്ധം വമിക്കുന്ന ഒരു രാജ്യമാണ് ചൈന എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. ലോകരാജ്യങ്ങൾ, നിങ്ങൾക്ക് അംഗബലവും അതും ഇതുമൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ലോകത്തിൻ്റെ മനസ്സിൽ, ലോകത്തിലെ മനുഷ്യരാശിയുടെ മനസ്സിൽ എന്നും നിങ്ങളുടെ സ്ഥാനം വളരെ മോശമായിരിക്കും. ഒരു വൃത്തികെട്ട രാജ്യത്തിൻ്റെ, ഒരു വൃത്തികെട്ട സംസ്കാരത്തിൻ്റെ, നാറി ചീഞ്ഞു നാറി കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ അവശേഷിപ്പുകളുടെ സ്ഥാനം മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ എന്ന് ഈ ചങ്കിലെ ചൈനയും, ഇവിടെ ചൈനയ്ക്ക് സ്തുതി പാടുന്ന ഇവിടുത്തെ കുറേ നേതാക്കളും, നമ്മുടെ ചിന്താജറവും, നമ്മുടെ കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇത്രയേ പറയാനുള്ളൂ. ഈ മതസ്വാതന്ത്ര്യവും, മനുഷ്യൻ വേദന അനുഭവിക്കുമ്പോൾ മതം അടിച്ചേൽപ്പിക്കാനും, അല്ലെങ്കിൽ നിയമങ്ങൾ, കരിനിയമങ്ങൾ അടിച്ചേൽപ്പിക്കാനും, മനുഷ്യനെ വേദനിപ്പിക്കാനും ദുഃഖിപ്പിക്കാനും നിങ്ങൾ ഈ ശ്രമിക്കുന്ന ഈ ശ്രമം, നിങ്ങൾ മാനവരാശിയുടെ ശത്രുക്കളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനു മുൻപും ചൈനയിൽ ഉയ്ഗർ മുസ്ലിങ്ങളെ പറ്റി, അവർ അനുഭവിക്കുന്ന തീവ്രമായ വിഷമങ്ങളെപ്പറ്റി, വേദനയെപ്പറ്റി ഞങ്ങൾ വാർത്തകൾ നൽകിയിരുന്നു. അത്തരത്തിൽ എല്ലാവരെയും വ്യത്യസ്തമായി കണ്ട്, കമ്മ്യൂണിസം, സോഷ്യലിസം എന്നൊക്കെ പറയുമെങ്കിലും എല്ലാവരെയും വേറെ വേറെ ചേരിയിൽ കണ്ട്, പലരെയും പലതായി കണ്ട് ഇങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. ചൈന എന്ന് പറയുന്ന ഏറ്റവും, ലോകത്തെ ഏറ്റവും നികൃഷ്ടമായ രാജ്യം, സത്യം പറഞ്ഞാൽ ഭീകര രാജ്യങ്ങളെക്കാൾ ഭീകരരാണ് നിങ്ങൾ. വെബ് ഡെസ്ക്, 10 മൈ ന്യൂസ്.